എന്താ കിടന്ന് കീറി പൊളിക്കണേ? പേടിച്ചു പോയാ? പോയില്ല, ഇവിടെ നിക്കണേ. അതല്ല ചോദിച്ച, പേടിച്ചോ? പേടിച്ചു. ആ അത് മതി. അപ്പൊ ടെസ്റ്റ് ഓക്കെ. എന്ത് ടെസ്റ്റ് ഓക്കെ? നിക്കേ, മൊത്തം എത്ര എണ്ണം? ഈ പൈപ്പുമ്പോ ഇരിക്കണ കൂടി കൂട്ടി നാലെണ്ണം. ധാരാളം മതി. ഇത് വെച്ചോ. അപ്പൊ നമുക്ക് പരിപാടി. ഞാൻ കാണിച്ചാന്ന് പറഞ്ഞില്ലേ, വേഗം തുറക്കടോ. മക്കളെ മക്കളെ എണീക്ക് മക്കളെ, ഇവനാണ് രാവണ പ്രഭു. അതാണ് അതിന്റെ ഷോൾഡറിന് ഒരു ചരിവ്. ഓക്കെ സൂപ്പർ. ഇവനാണ് ഏഴ് മുന്നത്തരകൻ. മൂപ്പ് ലേശം കൂടുതലാ. ഇരിക്കട്ടെ. ഇതെന്താ പാമ്പ് കളി? അല്ലല്ല പാണ്ടികൾ. ഇതാണ് ഷക്കീല. ശരിയാ, തുണിയില്ല. ഇവളാണ് എന്റെ പ്രധാന വരുമാനം. ഓക്കെ, അപ്പൊ എല്ലാ പാമ്പുകളെയും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ആ പാണ്ഡി രാക്ഷസികളെല്ലാം ജീവനും കൊണ്ട് ഓടണം. പിന്നെ സ്വർണ്ണ കട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരരുത്. മനസ്സിലായി? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. സാറേ, ഇത് സിനിമയിലെ പിടിക്കുന്ന പാമ്പാണ്. സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞാൽ അപ്പൊ ഓടും, പിന്നെ നിൽക്കണമെങ്കിൽ കട്ട് പറയണം. ആണോ? ആ അപ്പൊ ടേക്ക്, എടുത്തോ എടുത്തോ. രണ്ട് മൂന്ന്. ഇത്ര വേഗം കനം വെച്ച ഇവന്റെ ഒരു ബുദ്ധി. பாம்பு தானே? என்கிட்ட மோதாத, நான் யாரு தெரியுமில்ல? ஆயில்யம் அக்கறி ஆயில்யம். முதல்ல இந்த இடத்த விட்டு காலி பண்ண. அப்போ போ 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 போ. ஏன் கத்துறீங்க? பாம்பு எங்க? ரூமுக்குள்ள. பாம்பு தானே, அதுக்கு இப்படி பயப்பட்ட எப்படி? ஒரு கம்பு எடுத்து அடிக்க வேண்டியதுதான். அது இருக்கு, வாங்க போலாம். பயப்படாதீங்க. എല്ലാ പാണ്ടികളും പോയ? സകല പാണ്ടികളും പോയി. ഈച്ച പോലും ഇനി ബാക്കിയില്ല. അവനെ തുണിമണി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുള്ളൂ. നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുറ്റി കൊടുത്തി കൊടുക്കാം. നടീനടന്മാരെ പിടിച്ച് കൊട്ടയിലാക്കിയോടോ. ഓക്കെ സർ. നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ്. ഇനി പെഗ്ഗിന് വേണ്ടി ബെഗ്ഗിയുണ്ടപ്പോ. ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ടോ. ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ, ഒരിക്കലും തീരുമില്ലല്ലോ. ശരി സർ. സീരിയലിന്റെ അഡ്വാൻസ് വെറുതെ പറ്റിക്കാണല്ലേ. വല്ലവാ കീരി. കീരിയാ? എന്ത് കീരി? കീരിയതല്ലടാ കീരിന്ന്. കീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ്. അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും. ചീരിമാരേ, പാമ്പാട്ടി കാശൊക്കെ തന്നതല്ലേ, പോവാൻ നോക്കണ പാമ്പാട്ടി പട്ടി. അത് പിന്നെ എഞ്ചി പിന്നെ പോഴാ കുറങ്ങാ. പോയി പുലിയെണ്ണ കൊണ്ടുപോടാ. സാറുമാരെ, ഞാൻ പറഞ്ഞു കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. അയ്യോ, കാര്യം പറയാൻ സമ്മതിക്കണില്ലല്ലോ. സാറുമാരെ എന്റെ ശക്തിയിലെ കാണാനില്ല. ശക്തിയിലെ കാണാനില്ലേ? അതിനിപ്പോ ഞങ്ങളെന്ത് വേണം? നാലിനെയും പിടിച്ചെന്ന് വിചാരിച്ച, പിന്നെ നോക്കിയപ്പോ അവളില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ. താനിങ്ങോട്ട് വന്നേ എന്തിനാ? കല്ലാനാ? ഏ അതിനൊന്നല്ല, എങ്ങനെങ്കിലും താൻ ഇവിടെ ഷക്കീലേനെ പിടിച്ചോണ്ട് ഇവിടെ. പാമ്പാട്ടി മാമ പ്ലീസ്. എനിക്ക് തീരെ സമയമില്ല. പാമ്പിന്റെ ഓണവ് ഞങ്ങളെ ചതിക്കരുത്. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറ. ഏ, നാളെ കമലഹാസൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ ഞണ്ടുപോലെ സീൻ എടുക്കാൻ ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും. മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എവിടെ പോവാ? വിഷം വൈദ്യരെ വിളിക്കാൻ പോയിട്ട് വേണം പറഞ്ഞേ. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. പാമ്പ്? പാമ്പ് എന്ന് പറഞ്ഞാ ആര് പറഞ്ഞു? ഇന്ത്യ
தமிழ்நாட்டு ஏரியால உன் எதிரி எங்க இருந்தாலும் தேடி புடிச்சு கடிச்சு கொள்ளு. சரித்திரபரமா கீரியும் பாம்புனா அமெரிக்காவும் ஈராக்கும் மாதிரி, எங்க முற்றத்துல இருந்தா இவ்வளவு வலிய மூணு பாம்புகளை கடிச்சு கொண்டு இருக்கு இந்த ராஜா. பெஸ்ட் ஃபிளாக். ഞാൻ കുട്ടിയുടെ ശത്രുവൊന്നും അല്ല, ആരുടെയും ശത്രുവല്ല. എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ കിടക്ക. എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി, അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ്. അപ്പൊ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ പാമ്പാട്ടിയെ കൊണ്ടുവന്ന് പാമ്പിനെ വിട്ടത്? അതെനിക്ക് ഇഷ്ടായി. എന്നാലല്ലേ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നമ്പർ ഇടാൻ പറ്റുള്ളൂ മോനെ ദിനേശ. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു അടിപൊളി വെക്കേഷന്റെ മൂഡിലേക്ക് ഞങ്ങൾ എത്തിയത്. താങ്ക്സ്. ആ പിന്നെ ഒരു സംശയം, ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ? അന്നൊരു ബൊമ്മ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ അല്ലായിരുന്നു സാറിന്റെ പ്രകടനം? ഓക്കേ, ഒരു തമാശയായിട്ട് എടുത്ത്. ഓ തമാശയായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു കേട്ടോ. കൂടുതൽ വിസ്തരിച്ച് എന്തിനാ സമയം കളയുന്നേ? ഈ വീട്ടിൽ നിന്ന് ആദ്യം ആരാ ഇറങ്ങുന്നേന്ന് നമുക്ക് കാണണം. അത്രയല്ലേ ഉള്ളൂ? കാണാം. ഏത് നശിച്ച സമയത്താണ് ആ പണ്ടാരക്കാലിൽ പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത്? ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാൻ. ശരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് കട്ടും പറഞ്ഞിറക്കേണ്ട ഗതി. മലയാറ്റൂർ മുത്തപ്പ, ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ. കാട്ടി തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശി കയറ്റി ഞാൻ മലയെത്തിക്കാമേ. ഇതിൽ വലിയ കുരിശുണ്ടായി. ആരെങ്കിലും പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം, നീ ആദ്യം കണ്ടുപറ, ഞാൻ പിന്നെ പറഞ്ഞോളാം സ്റ്റാർട്ടിംഗ്. ഇതെന്താ ഈ കുടുക്കുമായിട്ട് കിടക്കണത്? അട്ടനെ പിടിക്കാനാ? അയ്യേ ഈ കുടുക്ക, ഇത് അട്ടനെ പിടിക്കാം, ആനേനെ പിടിക്കാം. ബുദ്ധി വേണം, ബുദ്ധി കുടുക്കിനാ. അല്ല നീ ഇതെന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ല, കീരി. കീരി എന്തിന്? ആ ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ചു നിൽക്കും. ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനെല്ലാം ഞാൻ എഴുതി വെച്ചേക്കണം. എവിടെ? ഇത് കീരിന്നല്ല, കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണ. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പാമ്പ് വിചാരിക്കൂലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ എങ്ങനെ? ഇത് കീരിയുടെ അല്ല, കിളിയുടെ. കീരിയുടെ ശബ്ദം എനിക്കറിയാം, ഒന്ന് കാണിച്ചേ. ചിലും ചില്ലി ചില്ലും കിളിമരത്തോണി. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്നാ? അണ്ടേ വന്ന്. ആ ഞാൻ അറിഞ്ഞില്ല, നീ ഇതിലേ പോ, ഞാൻ അതില്. കിലും കിലു കിലു. അതെ കളിയാക്കല്ലേ ഏട്ടാ, കാരണമാരെ കളിയാക്കല്ലേ. പാമ്പ് കൊത്തു. എന്റെ ഈ തോർത്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഓ ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല. വല്ലവന്റെ പണിയായിരിക്കും. ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല. ഈ പാമ്പിന് ശരിക്കും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ, അവ തലയിൽ കയറും. ആ നാലുപടി ഉണ്ടല്ലോ, അത് മതി. ഈ ശക്കിലെ പാമ്പ് എവിടെ പോയി എന്നറിയില്ല. ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രിയായില്ലേ. പറമനുക്ക് മുക്കൺ തേവയില്ല വീറനുക്ക്. പറമശിവസ്വാമി, പണ്ടാളെ ഞാൻ കൊതുക് അടിച്ചിട്ട് ഇരിക്കാനും പറ്റണ്ടോടാ? എന്താടാ പാമ്പ്? പാമ്പ് പട്ടിയാ? പാമ്പിനെ പേടിക്കല്ലോ, പിന്നെയാണ് പട്ടി. ഏ വടി നാലെണ്ണം കൊണ്ടുവന്നിരിക്കുന്ന ചക്കിയിലെ പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ 7 അയൽവക്കെ തരൂല. അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട്. ശിവനല്ല വാസു, വടിവാള് വാസു. പരമശിവ ആശീർവാദം താരം. പാമ്പ് ഇവിടെ കോടിയെടുക്കല് കൊത്തിട്ട അവസരം എന്റെ പടത്തേക്ക് വരരുത്. എന്താണ് കാണിക്കുന്നത്? പാമ്പിനെ പേടിപ്പിക്കാനാ? ഇത് കീറിയല്ലേ പണ്ടാറക്കാനിട്ട്.
തോളത്ത് പാമ്പ്. ആരുടെ? നിന്റെ തോളത്ത് കയറല്ല കിടക്കുന്ന? എന്റെ തോളത്തല്ല, ഏട്ടന്റെ തോളത്ത് പാമ്പ്. എന്റെ തോളത്ത് തോർത്തല്ലേ? അയ്യോ ദൈവം, തോട്ടുക്ക് പിടിക്കോ, അടിക്കപ്പെടാതെ പാവം. കുത്തലടാ, കുത്തലടാ, അടിക്കപ്പെടാതെ. അയ്യോ പാമ്പ്, പാമ്പ്, പാമ്പ് കാലിട്ട് കുത്തിയാലേ. ആം അടിച്ചപ്പ. അയ്യോ കാണാ, ഏയ് ഉന്നെ പിന്നെ നോക്കിക്കര. ചേടാ ഈ കൊടം വെച്ച് അവനോടെ പോയി. ഈ ശക്തിയിൽ ചേച്ചി വിഴുങ്ങിയ പോയോ? അവര് പോയി.